കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം നോർവേ, അയർലൻഡ്, സ്പെയിൻ ഇവരൊക്കെ ഈ തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ നോർവേയിൽ നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ അംബാസഡർമാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഈ മേഖലയിൽ ഒരു സമാധാനം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ്. എന്തായിരിക്കും ഈ പുതിയ നീക്കത്തിൻ്റെ പിന്നിൽ? നോർവേ, അയർലൻഡ്, സ്പെയിൻ ഈ മൂന്ന് രാഷ്ട്രങ്ങളും ഇപ്പോൾ പലസ്റ്റീന് അംഗീകാരം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു സിംബോളിക് വാല്യൂ ഉണ്ടെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 143 കൺട്രീസ് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയാണെങ്കിൽ 1988 തന്നെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഇവർ മൂന്ന് പേരും റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ അപകടമൊന്നും ഇസ്രായേലിനില്ല. കാരണം ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിംബോളിക്കാണ്. പിന്നെ അവർ പക്ഷേ അതിനെതിരെ വളരെ കാര്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ആദ്യം തന്നെ ഈ പറഞ്ഞ മൂന്ന് കൺട്രീസിൽ നിന്നും അംബാസഡർമാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഇസ്രായേലിലുള്ള എൻവോയ്സിനെ വിളിച്ചിട്ട് അവരെ ശാസിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അവരുടെ സെക്യൂരിറ്റി മിനിസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇത്മാർ ബെൻ ഗുവീർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വേറൊരു നടപടി സ്വീകരിച്ചു. അദ്ദേഹം ടെമ്പിൾ മൗണ്ട്, അതായത് അലക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലം, അവിടെ ഒക്കെ കയറി ഒന്ന് ചുറ്റും നടന്നിട്ടൊക്കെ പോന്നിട്ടുണ്ട്. വാസ്തവത്തിൽ അത് പല രീതിയിലും ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ലിക്വിഡ് പാർട്ടിയുടെ നേതാവ് ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അങ്ങേര് കുറേ പെട്ട ആൾക്കാരുടെയും മറ്റ് ആൾക്കാരുടെയൊക്കെ കൂടെ അലക്സ മോസ്കി കയറിയിരുന്നു. ദാറ്റ് വാസ് ഇൻ 2000. അന്ന് ആ അൽ അക്സ മോസ്കി കയറിയതിൻ്റെ പേരിലാണ് സെക്കൻഡ് ഇന്തിഫാദ ആരംഭിച്ചത്, വിച്ച് ലാസ്റ്റഡ് ഫോർ സം 4 or 5 years. അപ്പോൾ അതിന് അലക്സ ഇന്തിഫാദ എന്ന് പറയും. ഇന്തിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവല്യൂഷൻ അപ്രൈസിങ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് തന്നെ ഒരു പ്രൊവോക്കേഷൻ, അതായത് ഇങ്ങനെ ഞങ്ങളോട് പെരുമാറിയാൽ ഞങ്ങൾ അങ്ങനെയും പെരുമാറും എന്നുള്ളൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന രാജ്യമല്ലല്ലോ. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ കാര്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഈ മധ്യ പൗരസ്ത്യ മേഖലയിലെ സമാധാനം നിലനിർത്തുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹമാസ് അറ്റാക്ക് ചെയ്തപ്പോഴും ഈ രീതിയിലൊരു നിലപാട് അവർ സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ റഫായിൽ കാണിക്കുന്നതിനെ പറ്റി വളരെയധികം റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവരൊക്കെ ഇപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഓരോരുത്തരുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിലേക്ക് കയറി അവിടെ 1100 പേരെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും അതേപോലെ കുറേ പേരെ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരാരും അവരുടെ ഭാഗത്തു നിന്ന് ഒരു റിയാക്ഷനും ഉണ്ടായിട്ടില്ല. അത് ദാറ്റ് ഈസ് ദി ഫാക്ട് ത്രൂ ഔട്ട് ദി വേൾഡ്. ഇപ്പം നമ്മൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ ചില റിയാക്ഷൻ കാണുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഗാസയെ ചൊല്ലിയും റഫയെ ചൊല്ലിയും കരയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇവരാരും ഈ ഹമാസ് ഇവിടെ കയറിയപ്പോൾ ഒരു അക്ഷരവും മിണ്ടാത്ത ആൾക്കാരാണ്. അത് അങ്ങോട്ട് പോകണമെന്നില്ല, നമ്മുടെ നാട്ടിൽ നോക്കിയാലും മതി. ഇപ്പോൾ ജെ എൻ യുവും SFI-ഉം DYFI-ഉം അതേപോലെയുള്ള ആൾക്കാരൊന്നും ഈ ഇസ്രായേലിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇല്ല, മിണ്ടിയില്ല. അപ്പോൾ ഇതിൽ ക്ലിയർലി ഒരു പക്ഷപാതിത്വം അല്ലെങ്കിൽ ഇരട്ടത്താപ്പൊക്കെ ഉണ്ട്. അതായത് ഇസ്രായേലിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും പറയില്ല, മിണ്ടിയില്ല, ഞങ്ങൾ കണ്ടില്ല. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നതിനൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു വസ്തുക്ക് മാത്രമായിട്ടുള്ള ക്രിറ്റിസിസം വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിറ്റിസിസത്തിന് യാതൊരു വാല്യൂ ഇല്ലാതായി പോകണം. ആൾക്കാർക്ക് അതിലൊരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥ വരും. അതാണ് പ്രശ്നം. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ നെതന്യാഹുവിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് നോർവേ പറയുന്നു. അത്രയ്ക്കുള്ള ഒരു ധൈര്യം ഉണ്ടാവും? അല്ല, അത് ഈ ഇസ്രായേൽ ഒന്നാമത്തെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലും മെമ്പറല്ല. അപ്പോൾ അവർ ഇവരുടെ ഈ പ്രഖ്യാപനങ്ങളൊന്നും മാനിക്കുന്നുമില്ല, അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഇതിൻ്റെ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എ കരീം ഖാൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ഒരു ജസ്റ്റിസാണ് ഈ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ICC ഇതിനു മുമ്പും ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് മുമ്പ് ഇവിടെ യുക്രൈനിലേക്ക് റഷ്യ കയറിയല്ലോ,
റഷ്യ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ ഇവിടെ അവരെ ആക്രമിച്ചുകൊണ്ട് കയറിയതാണ്. അതേപോലെ അല്ല റഷ്യ കയറിയത്, റഷ്യ വെറുതെ കയറി അങ്ങ് അടിക്കുകയായിരുന്നു. എന്തും ചെയ്യും എന്നുള്ള മറ്റ് 50 കിലോമീറ്റർ നീളമുള്ള ടാങ്കിൻ്റെ വ്യൂഹമൊക്കെ കാണിച്ച് ഇപ്പം ഞങ്ങൾ കയറും, രണ്ട് ദിവസത്തിനുള്ളിൽ മൊത്തം തീർക്കും എന്ന് പറഞ്ഞിട്ട് വന്നാണ്. അന്ന് ഇതേപോലെ ക്രിമിനൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്തോയൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങളത് ചെയ്യും എന്നൊക്കെ. പക്ഷേ ഈ അദ്ദേഹം, അതായത് റഷ്യൻ നേതാവ് പുടിൻ, പുടിൻ വളരെ സന്തോഷമായിട്ടും സുഖമായിട്ടും നടക്കുന്നുണ്ട്, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് ഓർഡർ ഇഷ്യൂ ചെയ്യാനോ പറ്റുള്ളൂ, അല്ലാതെ അവർക്കത് നടപ്പാക്കാനുള്ള മെക്കാനിസം ഒന്നുമില്ല. ഇങ്ങനെ ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കാം, അത്രേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഈ 144 അംഗരാജ്യങ്ങൾ നേരത്തെ തന്നെ, അതായത് യു എനിൽ അംഗമായ രാജ്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഈ പറയുന്ന പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചാണ്, ഇന്ത്യ റഷ്യ ചൈനയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ നോർവേയും അയർലൻഡും സ്പെയിനും ഒക്കെ പുതിയ ഒരു വാഗ്ദാനം നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന്. പിന്നെ ഇസ്രായേൽ എപ്പോഴും പറഞ്ഞ ഭാഷയുണ്ട്, യൂറോപ്യൻ കൺട്രീസ് എന്ത് പറയുന്നു, എസ്പെഷ്യലി വെസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്നു, അതിനവർ വളരെ വാല്യൂ കൊടുക്കാറുണ്ട്. ബാക്കി ഇപ്പോൾ എവിടെയെങ്കിലും അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ഇറാനോ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പം ഇങ്ങനെ ഈ നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് സിമ്പതി കാണിക്കാറുള്ള രാഷ്ട്രങ്ങളാണ്. അത് തന്നെയല്ല, നോർവേ ഒരു കണക്കിന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവരാണ് ഈ ഓസ്ലോ അക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ചർച്ചകൾ ആദ്യം നടത്തിയത് ഓസ്ലോയിൽ വെച്ചിട്ടാണ്. ദാറ്റ് വാസ് സം ടൈം ഇൻ 1992-93 ആ പീരീഡിലാണ്. അങ്ങനെ ഇസ്രായേലിനെയും PLO-യെയും സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ നേരത്തെ അവർ ശ്രമം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം ഇങ്ങനെ ഇടഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ മനപ്രയാസം ഉണ്ടാകും അതിൽ. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിപ്പിക്കൽ അല്ലെങ്കിൽ വേദനിപ്പിക്കൽ, അവരുടെ മുറിവുണ്ടാക്കൽ, മാനസികമായി ബുദ്ധിമുട്ടിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കുറ്റങ്ങളാണ് ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ലേ? ആ ഇപ്പോൾ ആൾക്കാരുടെ ഗോയിങ് ബൈ ദി നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഇൻ ദി വാർ, ആൾക്കാർക്ക് വിരോധം തോന്നും. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് ടെററിസ്റ്റ് പോയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒളിക്കുന്നു, ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് ആസ്പത്രിയുടെ അടിയിൽ ഒളിക്കുന്നു, സ്കൂളിൻ്റെ അടിയിൽ ഒളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ മറ്റു മാർഗങ്ങളുണ്ടാവില്ല. അപ്പോൾ നിരപരാധികൾ ഉൾപ്പെട്ടു പോകും, നിരപരാധികൾ ഉൾപ്പെട്ടു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ലാതെ ഇസ്രായേൽ പോയിട്ട് ഇന്നസെൻറ്റ് പീപ്പിളിനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യം അവർക്കില്ല. ചില രാജ്യങ്ങൾക്ക് അതുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സിറിയയുടെ കേസ് നമുക്ക് പറയാം. ഈ സിറിയനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒറ്റ രാജ്യമാണ്, ഇറാനാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫൈറ്റിംഗ് മുഴുവൻ നടത്തുന്നത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. യൂണിഫോം ഇല്ലാതെ സിറിയയിൽ ബഷാർ അൽ-അസാദിനെ താങ്ങി പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവർ മാത്രമാണ്. അല്ലാതെ സിറിയയിൽ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടും ഇല്ല. പക്ഷേ അവർ ചെയ്യുന്ന രീതി നമ്മളിതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടതാണ്. സിറിയയിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു. സിറിയയില് പട്ടാളം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർഫോഴ്സ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് സ്കൂളുകളുള്ളത്, എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽസ് ഉള്ളത് എന്നന്വേഷിക്കും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ബാരൽ ബോംബ് ഇടും. അപ്പോൾ കുറേ ആൾക്കാർ വലിയൊരു നമ്പർ മരിക്കും. ഈ എയർക്രാഫ്റ്റ് അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരും. എന്നിട്ട് വീണ്ടും ഒരു ബോംബിടും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകരായിട്ട് ആ നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളും മരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ രക്ഷാപ്രവർത്തകരായ ആരോഗ്യമുള്ള ഏബിൾ ബോഡീഡ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവനും ആ നാട്ടിൽ തീർന്നു പോകും. പിന്നെ ആ പർട്ടിക്കുലർ നാട്ടിൽ നിന്നൊരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന രീതി ഇതാണ്. അപ്പോൾ ഇസ്രായേൽ സിറിയനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ഇറാനാണ്. മനസ്സിലെ? അതുകൊണ്ടാണ് ഈ അറേബ്യൻ കൺട്രീസ് ഈ കാര്യത്തിലൊന്നും ഇത്രയും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചാടി വീഴേണ്ട ആൾക്കാരാണ്. മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈജിപ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് വരരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരു കാര്യത്തിൽ അവർ ഇടപെടണില്ല. അത് ഈജിപ്തിന്റെ കേസ്. പിന്നെ UAE, സൗദി അറേബ്യ, ഇവരൊക്കെ ആക്റ്റീവായിട്ട് ഇതിൽ ഇൻവോൾവ് ആകാത്തതിന്റെ കേസ്. ജോർഡനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രീസിനൊക്കെ ഇറാനെ കൊണ്ട് ശല്യമുണ്ട്. ഇറാനാണ് ഈ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അതായത് ഹമാസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതേപോലെ നമ്മുടെ ലെബനോണിൽ നിന്നും ഹിസ്ബുള്ളയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഇവർ തന്നെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ കൂടുതൽ വിക്റ്റിം ആകുന്നത് ഇസ്രായേലാണ്. അപ്പോൾ പലരും വിചാരിക്കുക അത് ജൂതരാഷ്ട്രമല്ല, ജൂതരാഷ്ട്രത്തെ ചെയ്താൽ എന്താണെന്ന്. പക്ഷേ മുസ്ലിം കൺട്രീസും ഇതിൻ്റെ വിക്റ്റിംസാണ്.
അതിലൊരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. ഈ ഇറാനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. കുറെ കാലമായിട്ട് അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലായിരുന്നു. ഇപ്പം ആരോ ഇടപെട്ട് ഒരു റെപ്രഷനർ ഹാസ് ബിൻ റീച്ച്ഡ്. അപ്പോൾ അവിടെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൂത്തീസിനെ കൊണ്ട് ഇപ്പം ഇസ്രായേലിലേക്ക് വിടുന്ന പോലെ സൗദി അറേബ്യയിലേക്ക് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദി അറേബ്യ ആണെങ്കിൽ നന്നായിട്ട് തിരിച്ചടിക്കും. അവിടെ വേറെ ഹ്യൂമൻ റൈറ്റ്സോ അല്ലെങ്കിൽ വേറെ ഇന്നസെൻറ്റ് പീപ്പിൾ, സ്ത്രീകൾ, കുട്ടികൾ, ഇതൊന്നും പ്രശ്നമല്ല. അവർ നന്നായിട്ട് തിരിച്ചടിക്കുകയാണ്. അവിടെ മോർ ദാൻ 2 lakh പീപ്പിൾ ഹാവ് ബീൻ കിൽഡ് ബൈ സൗദി അറേബ്യ. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ ഇതിനെപ്പറ്റി? ആർക്കെങ്കിലും എന്തെങ്കിലും മനപ്രയാസം ഇവിടെ കണ്ടിട്ടുണ്ടാവും? ഇവിടെ കരഞ്ഞടക്കുന്ന ആൾക്കാരെങ്കിലും സൗദി അറേബ്യ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന്, അത് തെറ്റാണെന്ന്, വെറുതെ തെറ്റാണെന്ന് മാത്രം പറയാൻ പോലും നമ്മുടെ ആൾക്കാർക്ക് ധൈര്യമില്ല. പക്ഷെ ഇസ്രായേലിനെ ആകുമ്പോൾ വിപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇട്ട് ഇങ്ങനെ തട്ടാനുള്ളൊരു ആയുധം അല്ലെങ്കിൽ ആളായിട്ടാണ് പലരും കാണുന്നത്. അപ്പം ഈ തട്ടലിലൊന്നും വലിയ സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ഒരു കപട, ഒരു അതെ, അതിലൊരു വലിയ കപട്ടിയുണ്ട് ഇതിൽ. അല്ലെങ്കിൽ സിറിയ ഇങ്ങനെ സ്കൂളിലും ഹോസ്പിറ്റലിലും ബോംബിടുമ്പോൾ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയണ്ടേ? ആരെങ്കിലും പറഞ്ഞു കാണുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ സൗദി അറേബ്യ ഈ യമനിൽ 200,000-250,000 ആൾക്കാരെ കൊല്ലുന്നുണ്ട്, അത് തെറ്റാണെന്ന് പറയണ്ട? ആരും പറയണല്ലോ. ഇപ്പോൾ ഈ മുസ്ലിം കൺട്രീസിന് കൂടുതൽ വിരോധം ഇറാനോടൊക്കെ വരാനുള്ള കാരണം, അതേപോലെ ഈ ഹമാസിനോടൊക്കെ താല്പര്യക്കുറവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സുന്നി മുസ്ലിംസ് സഫർ ചെയ്യുന്നത് സിറിയയിലാണ്. സിറിയയിൽ വന്ന ഈ രീതിയിൽ കണ്ടിടത്തൊക്കെ ബോംബിട്ടിട്ട് പോവാണ്. പക്ഷേ സിറിയയിൽ ആ സിറിയ ഭരിക്കുന്ന ബാഷർ അൽ അസദ് ഷിയയാണ് എന്ന് പറഞ്ഞാൽ അല്ലവൈറ്റ് എന്ന് പറയും. ഫോളോവേഴ്സ് ഓഫ് അലി എന്നുള്ള അർത്ഥത്തിൽ അല്ലവൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഷിയ. അപ്പോൾ അവർ 15% ഉള്ളൂ സിറിയയിൽ. ഈ 15% ഉള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഷർ അൽ അസാദ്. ബഷർ അൽ അസാദ് അവിടെ ഭരണം നടത്തുന്നത് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിനെ വെച്ചിട്ടാണ്. പറഞ്ഞു മനസ്സിലായി? അവിടെ കൊല്ലപ്പെടുന്നത് സുന്നി മുസ്ലിംസാണ്. ഈ സുന്നി മുസ്ലിംസിനോട് ഇവർ ചെയ്യുന്ന അനീതി കാരണമാണ് അവിടെയൊക്കെ സിറിയയിൽ ഐ എസ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം. ഈ ഐ എസിനോട് സൗദി അറേബ്യയൊക്കെ സിമ്പത്തറ്റിക് ആയിരുന്നു, അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്, സിറിയയിൽ ബഷർ അൽ അസാദ് കാട്ടിക്കൂട്ടുന്ന ഈ ഇൻഹ്യൂമൻ നേച്ചർ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇറാനൊക്കെ ജൂതന്മാരുടെ മാത്രം അവരോട് മാത്രമല്ല കളിക്കുന്നത്, അവർ മുസ്ലിം കൺട്രീസിനോടും കളിക്കുന്നുണ്ട്. സൗദി അറേബ്യ ഈസ് എ വിക്ടിം. അതേപോലെ സിറിയയിലെ 75% വരുന്ന സുന്നി മുസ്ലിംസും ഇതേപോലെ തന്നെ വിക്ടിംസാണ്. ചുരുക്കം പറഞ്ഞാൽ നോർവേയും അയർലൻഡും സ്പെയിനും ഒക്കെ ഞങ്ങൾ ഈ രാജ്യത്തിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. പിന്നെ ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കണം. അതായത് നേരത്തെ യു എൻ അംഗമായ 144 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു 3 രാജ്യം കൂടെ വരുന്നു അല്ലേ? അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അപ്പോ അത് ബീറ്റ് ചെയ്യാനായിട്ട് അമേരിക്ക റെഡി ആയിട്ടുണ്ട്. അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരുടെ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. അമേരിക്കയും ഇംഗ്ലണ്ടും പറയണത് എന്ത് കാര്യമായാലും സ്റ്റേറ്റ്ഹുഡ് മറ്റു കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാലും ദാറ്റ് ഷുഡ് കം ത്രൂ നെഗോഷിയേഷൻ എന്നുള്ളതാണ് അവരുടെ സ്റ്റാൻഡ്. അപ്പോൾ എന്തെങ്കിലും മേജർ ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ അമേരിക്ക അത് വീറ്റോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒക്കെ ഇറ്റ് ഈസ് ഓൾ ദീസ് തിങ്സ് ആർ ഓൺലി സിംബോളിക് വാല്യൂ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ.